നമസ്കാരം. പത്തനാപുരത്ത് അണലിയുടെ കടിയേറ്റ് അവശനായ വാവ സുരേഷ്, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ വാർഡിലേക്ക് മാറ്റപ്പെടും എന്നുള്ള ഒരു ശുഭസൂചനയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. അദ്ദേഹത്തിനെ ചികിത്സിക്കുന്ന ഡ്യൂട്ടി ഡോക്ടറടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക രക്തസ്രാവം, അതായത് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോഴും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിരീക്ഷണത്തിൽ വെച്ചിരിക്കുന്നത്. അതിനർത്ഥം വാർഡിലേക്ക് മാറ്റപ്പെടുന്നില്ല എന്നുള്ള കാര്യമല്ല. കൃത്യമായും അദ്ദേഹത്തിനെ നിരീക്ഷിച്ചു വരുന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇനിയും 48 മണിക്കൂർ കൂടി നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ശുഭകരമായിട്ടുള്ള വാർത്ത എന്തെന്നാൽ, അദ്ദേഹത്തിൻ്റെ ശരീരം മരുന്നുമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു, മരുന്നുകളുമായി ശരീരം റിയാക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആദ്യമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഏറ്റവും ദുർഘടമേറിയ ദിവസങ്ങളായിരുന്നു 2 ദിവസം മുമ്പ് വരെ. എന്നാൽ ആ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും ശുഭകരമായ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഏറ്റവും കൃത്യമായ നിർദ്ദേശം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും നേർച്ചയും ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ആളുകൾക്ക്, സമൂഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യരായി സ്നേഹിക്കുന്ന, അദ്ദേഹത്തിനെ സഹോദരന് തുല്യമായി കാണുന്ന ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായ മറുപടി അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, മരുന്നുമായി പ്രതികരിക്കുന്നുണ്ട്, സാധാരണ നിലയിലേക്ക് എത്തും എന്നുള്ള എല്ലാ സൂചനകളും നൽകിക്കൊണ്ടുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. ഒപ്പം ഇതിൻ്റെ മെഡിക്കൽ സൂപ്രണ്ട് ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂറിനകം തന്നെ ഇനി നൽകാനുള്ള മരുന്നുകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ശരീരം പ്രതികരിക്കുന്നതിൻ്റെ തോത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അടുത്ത ചികിത്സാ പ്രതിവിധി ഉൾപ്പെടെ വന്നിരിക്കുന്നത്. നിലവിൽ ICU-ൽ നിന്നും മാറ്റാൻ ഉൾപ്പെടെയുള്ള നിലപാട് ഉടൻ തന്നെ വ്യക്തമാക്കും. ഉടൻ തന്നെ ഏതാനും 1 ദിവസം കൂടി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പത്തനാപുരത്തായിരുന്നു അണലിയുടെ കടിയേറ്റ് വാവ സുരേഷ് അത്യാസന നിലയിലേക്ക് പോയത്. അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ആ അപകടനില തരണം ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് കൂടി വന്നിരിക്കുകയാണ്. 13-ാം തീയതി നടന്ന സംഭവത്തിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആഗ്രഹിക്കുന്ന, അദ്ദേഹം തിരിച്ച് ജീവനിലേക്ക്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സവിശേഷത തന്നെയാണ്. ഏതായാലും പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. മെഡിക്കൽ സയൻസിന് കഴിയുന്നതിൻ്റെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റിയും നൽകി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് എല്ലാ രീതിയിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം ജനങ്ങൾക്കും കടപ്പാട് അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് ഉൾപ്പെടെ കഴിച്ച, അതായത് ആലപ്പുഴ ഹരിപ്പാട്ട് മണ്ണാറശാല ദേവിക്കുൾപ്പെടെ വഴിപാട് കഴിച്ച കാര്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവമായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം തൻ്റെ ആരോഗ്യനില സാമൂഹ്യ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും അവശത ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ശരീരത്തിൽ രക്തത്തിൽ അതിൻ്റെ അണുബാധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ എന്ന രീതിയിലാണ് ഇപ്പോഴും ചികിത്സാ സംവിധാനങ്ങളെല്ലാം തുടരുന്നത്. വാർഡിലേക്ക് മാറ്റിയാൽ അണുബാധ ഉണ്ടാകുമോ എന്നുള്ള സംശയം കൂടി കണ്ട് അതിനുള്ള പ്രതിവിധി കൂടിയാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത്. എന്നിരുന്നാലും രക്തം ആവശ്യത്തിലധികം ശരീരത്തിൽ അടച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മാനലി വാർത്ത.